നമസ്കാരം, ഞാൻ അനൂപ് വിനോദ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. യഥാർത്ഥ് ഹോസ്പിറ്റൽ ഐ പി ഒ ജൂലൈ 26 മുതൽ. യഥാർത്ഥ് ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയറിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ജൂലൈ 26 ആരംഭിക്കും. 3 പബ്ലിക് ഇഷ്യൂ അവസാനിക്കുന്നത് ജൂലൈ 28. 490 crore പുതിയ ഓഹരികളാണ് ഐ പി ഒ വഴി വിറ്റഴിക്കുന്നത്. ഓഫർ ഫോർ സെയിൽ വഴി 65.51 lakh നിലവിലുള്ള ഓഹരികളും വിറ്റഴിക്കും. 285 മുതൽ 300 വരെയാണ് ഐ പി ഒ വില. 50 ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട്. കമ്പനി ഐ പി ഒ വഴി സമാഹരിക്കുന്ന പണം കടം തിരിച്ചടയ്ക്കാനും ആശുപത്രിയുടെ മൂലധന ചെലവിനും വിനിയോഗിക്കും. ഐ പി ഒയുടെ 35% ചില്ലറ നിക്ഷേപകർക്കായാണ് മാറ്റിവെച്ചിരിക്കുന്നത്. യഥാർത്ഥ് ഹോസ്പിറ്റൽ ഓഹരികൾ August 7 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യും. ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ കമ്പനിയുടെ വരുമാനം 520.29 crore. മുൻവർഷം സമാന കാലയളവിൽ 228.67 crore. ലാഭം 19.58 crore നിന്നും 65.76 crore ഉയർന്നു. നിഫ്റ്റി 19,700 താഴെ. തുടർച്ചയായി 2 ഓഹരി വിപണി നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി ഇന്ന് 19,700 താഴെയാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 72 നഷ്ടത്തോടെ 19,672. സെൻസെക്സ് 299 ഇടിഞ്ഞ് 66,384 വ്യാപാരം അവസാനിപ്പിച്ചത്. 1,731 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,873 ഓഹരികൾ ഇടിവ് നേരിട്ടു. 147 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ITC, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ടെക് മഹീന്ദ്ര, റിലയൻസ് ഇൻഡസ്ട്രീസ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഇൻഡസിൻഡ് ബാങ്ക്, SBI ലൈഫ് ഇൻഷുറൻസ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ബജാജ് ഫിൻസർ, മഹീന്ദ്ര മഹീന്ദ്ര എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി FMCG സൂചിക 2% ഇടിഞ്ഞു. ഓയിൽ ആൻഡ് ഗ്യാസ്, ബാങ്ക്, മെറ്റൽ സൂചികകൾ 0.5% വീതം നഷ്ടം രേഖപ്പെടുത്തി. അതേസമയം പവർ, ക്യാപിറ്റൽ ഗുഡ്സ് സൂചികകൾ 0.5% വീതം ഉയർന്നു. BSE മിഡ് ക്യാപ് സൂചിക 0.3%, സ്മോൾ ക്യാപ് സൂചിക 0.07% നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.